വീണ്ടും ദൈവവചനവുമായി മാന്യ പ്രേക്ഷകരുടെ ഭവനങ്ങളിൽ ഒരു സ്റ്റെപ്പൂടെ കടത്തി പറഞ്ഞാൽ ഹൃദയങ്ങളിൽ വരുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്നതായ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഷാജി പാഷ, നമ്മൾ നമ്മുടെ ലെസണിലേക്ക്, പാഠത്തിലേക്ക്, വിഷയത്തിലേക്ക് കയറിയതിനു മുമ്പായി രണ്ട് മൂന്നാല് കൂട്ടം കാര്യെടുത്ത് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ പറഞ്ഞതാ, സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി. സത്യം നിങ്ങളറിയുകയും സത്യം നമ്മളെ, നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആപ്തവാക്യം, ആപ്തവാക്യം അതാണ്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ തന്നെ ആപ്തവാക്യം. എപ്പോഴും ബൈബിൾ മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും നമ്മൾ പോസ്റ്റ് സംസാരിക്കുന്നവരല്ല. ഏത് പ്രോഗ്രാമായാലും സത്യം ജനങ്ങൾ, ആളുകൾ അറിയേണ്ടത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ടതായ കാര്യം മാത്രം. രണ്ടാമത്തെ കാര്യം ഞാൻ മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അടുത്ത സമയത്ത് ഓൾ ഇന്ത്യ പ്രയർ നമ്മുടെ ടൗണിൽ വെച്ച്, തിരുവല്ല വെച്ച് നടന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമ്മേളനമായിരുന്നു. നമ്മുടെ ചാനൽ അത് ഒപ്പിയെടുത്ത് രാജ്യത്തിൻ്റെ പല ഭാഗത്ത്, ലോകത്തിൻ്റെ പല ഭാഗത്ത് എത്തിച്ചു. ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥന ശക്തമായി തുടരണം എന്നുകൂടെ ഒരു ആഹ്വാനം ഈ തരണത്തിൽ ചെയ്യുവാൻ ഞാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു. ഏതോ ഒരു ഡേറ്റ് ഇതിന് പ്രത്യേകമായിട്ടുണ്ടല്ലോ. അത് ഇനി വരാനിരിക്കുന്ന ഒരു പ്രത്യേക, ഇന്ത്യയിൽ തന്നെ നടക്കാൻ പോകുന്ന വലിയൊരു ഒരു പ്രയറാണ്. 120 ദിവസത്തെ പ്രാർത്ഥന നടക്കാൻ പോകുന്നത്. അത് ജൂലൈ 19 മുതൽ നവംബർ 15 വരെ നടക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ അത് തുടങ്ങുന്നെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും അതിനുവേണ്ടി ആളുകൾ, ഗ്രൂപ്പുകൾ ഒരുങ്ങി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജൂലൈ വരെ നോക്കിയിരിക്കാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ തുടങ്ങി എന്നുള്ളതായ കാര്യം ഒരിക്കലും മറക്കരുത്. മൂന്നാമതൊരു കാര്യം അത്യാവശ്യമായിട്ട് എടുത്തു പറഞ്ഞേ ഒക്കെയുള്ളൂ. ഈ കഴിഞ്ഞ നാളുകളിൽ പവർവിഷൻ ചാനൽ മാന്യപ്രേക്ഷകരുടെ ഭവനങ്ങളിൽ, വീടുകളിൽ വന്നു, നിങ്ങൾ ഹൃദ്യമായി ഞങ്ങളെ സ്വീകരിച്ചു, റെസ്പോണ്ട് ചെയ്തു, ഇനി നോക്കിക്കോണം, വാച്ച് ചെയ്തോണം. വരും ദിവസങ്ങളിൽ പവർവിഷൻ ചാനൽ വലിയൊരു കുതിച്ചു ചാട്ടത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണുവാൻ സാധിക്കും. ഒപ്പം ഇതിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാളായ ഞാൻ ഒന്ന് അപേക്ഷിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഈ ചാനലിൻ്റെ എടുത്തയാട്ടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഒരു വാക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഇതുവരെ പൗറുഷൻ ലോകത്തിലെ തന്നെ, ആദ്യമൊക്കെ മലയാളികളുടെ കൊച്ച് ഇതിനകത്തൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞാലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വിവിധ മീഡിയയിലൂടെ പൗറുഷൻ ലഭിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പൗറുഷൻ്റെ ഇത്രയും കാലഘട്ടത്തിലെ കടന്നുപോക്ക് അല്ലെങ്കിൽ കടന്നു പോരൽ ശ്രദ്ധിച്ചാൽ ഓരോ നിശ്ചിത ടൈമിംഗ് കഴിയുമ്പോഴെല്ലാം ആളുകളിലേക്ക് ഏറ്റവും ആത്മീയമായ നിലവാരത്തിൽ, ഒരുപക്ഷെ വലിയ എന്താ പറയുക, വലിയ ഇളക്കപ്പെരുപ്പും വലിയ കാര്യങ്ങളുള്ള ഇതൊന്നും അല്ലായിരുന്നെങ്കിലും ഹൃദയത്തിനകത്ത് പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് വളരെ ശക്തമായ നിത്യരാജ്യത്തിൽ ആളുകൾ എത്തത്തക്ക ഫോക്കസിൽ ദൈവദിനത്തിൻ്റെ നിർമ്മലമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ദൈവമായ കർത്താവ് ഇതുവരെ സഹായിച്ചു. ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ശക്തമായ, ഏറ്റവും ഉജ്ജ്വലമായ ആത്മീയ പ്രോഗ്രാമുകൾ, വചനാധിഷ്ഠിതമായിരിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ്. ഏറ്റവും പെട്ടെന്ന് പ്രേക്ഷകരുടെ ടി വിയിൽ നമ്മുടെ പവർവിഷനിൽ അത് ബോധ്യമാക്കാനിടയായി തീരും. ഇപ്പം തന്നെ കേബിളിൽ കൂടെ 3 വളരെ അറിയപ്പെടുന്നതായ സാറ്റലൈറ്റ് ഡിഷിൽ കൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തി. ഇത്രയും നാളും ഈ ബ്രോഡ്കാസ്റ്റിംഗ് ഇവിടെ നടന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും. ബട്ട് കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതായിട്ടിരിക്കുന്നു, ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അത് വന്നുകൊള്ളും എന്ന് വരുന്നു എന്ന് മാന്യപ്രേക്ഷകരെ അറിയിക്കുന്നതിൽ പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും അത് നിർബന്ധമാണല്ലോ. തീർച്ചയായിട്ടും വളരെ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത്, Can you be sure that you are going to heaven? നീ സ്വർഗത്തിൽ പോകുമെന്ന് നിനക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുമോ? ഒരു ദൈവ പൈതലിന്
അറിയാൻ സാധിക്കും, സാധിക്കണം. ഏതെങ്കിലും പ്രസംഗവേദിയിൽ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ടായിരിക്കും, പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കൊച്ചു പയ്യൻ കാർമേക പഠനങ്ങൾ മൂടിക്കിടക്കുന്നതായ ഒരു ദിവസം അവന് പട്ടം പറപ്പിക്കുക, ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ പട്ടം പറപ്പിക്കാൻ വേണ്ടി വന്നു. കുറേ സമയം കഴിഞ്ഞ ഉടനെ അവൻ്റെ കയ്യിൽ നിന്ന് പട്ടം പൊങ്ങി മുകളിൽ പോയി. അവൻ്റെ കയ്യിലൊരു ചെറിയ ചക്രമോ കമ്പോ, കമ്പെ ചുറ്റിയതായ കുറേ നൂലോ ഒക്കെ ഉണ്ട്. അവനിങ്ങനെ അവൻ്റെ കൈ ഇങ്ങനെ പറയ്ക്കുന്നുണ്ട്. വഴിയേ പോയ ഒരു അപ്പച്ചൻ പറഞ്ഞു, എന്തുവാടാ നീ ചെയ്യുന്നേ? അവൻ പറഞ്ഞു, പട്ടം പറപ്പിക്കുക. മേലോട്ട് നോക്കിയിട്ട് കണ്ണാടി വെച്ച് നോക്കുന്നു, കണ്ണാടി എടുത്തിട്ട് നോക്കുന്നു, കണ്ണിമിച്ചിട്ട് നോക്കുന്നു, പട്ടം കാണുന്നില്ല. പയ്യനോട് പറയാം, പട്ടം കാണുന്നില്ലല്ലോ. അപ്പം ഈ പയ്യൻ പറയും, ഇങ്ങോട്ട് വന്നേ, തെണ്ടി നൂലയിലൊന്ന് പിടിക്കാൻ പറയും. പിടിച്ചുടനെ അപ്പച്ചനും മനസ്സിലായി, അതാണ് നമ്മളുടെ ഉറപ്പ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തതായ ഒരു വ്യക്തി, ദൈവ വചനപ്രകാരം ഞാൻ ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, ഞാൻ പൂർണ്ണനായിട്ട് ഒന്നുമില്ല, തീർച്ചയായിട്ടും ഞാൻ സ്വർഗത്തിൽ പോകും. കർത്താവായ യേശുക്രിസ്തു മേഘത്തിൽ വരുന്ന സമയത്തോ അല്ല, അതിന് മുമ്പ് എൻ്റെ ജീവിതം ദൈവം എൻ്റെ ഈ ലോകത്ത് നിന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പോകും എന്നുള്ളതായ നിശ്ചയം, ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. ഈ ഉറപ്പിനെക്കുറിച്ച് പാസ്റ്ററാകുന്നതായ ഷാജിക്ക് എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യം ടെലിവിഷനിൽ കൂടെ നമ്മൾ സാറ് പറഞ്ഞ വളരെ കറക്റ്റായ കാര്യമാണ്. വ്യക്തിപരമായ ആളുകളോട് സംസാരിച്ച സമയത്തെല്ലാം ബൈബിളുമായിട്ട്, പ്രത്യേകിച്ച് ക്രിസ്തീയ പശ്ചാത്തലത്തിൻ്റെ വലിയ പ്രൗഢമായ പാരമ്പര്യമുള്ള പല ആളുകളോടും വീട്ടിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ ആർക്ക് പറയാൻ പറ്റും സ്വർഗത്തിൽ പോകുന്ന? പാസ്റ്ററയിലായിരിക്കുന്ന ഇവിടുത്തെ ഏതെങ്കിലും സഭാ നേതാക്കന്മാരുടെയോ ആണ്? സത്യമായിട്ട് ഒരു സഭാ നേതാക്കന്മാരുടെയോ ഒരു സഭയുടെ കയ്യിലല്ല സ്വർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള അതിൻ്റെ വിസയോ. ഞാൻ പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് പോലെ വിശുദ്ധ ബൈബിൾ ഉറപ്പിച്ചു തരുന്നു. ഇത് ലോട്ടറി എടുത്തിട്ട് അടിച്ചാൽ അടിച്ചു പോയാൽ പോയി എന്നൊരു നിലവാരത്തിനകത്ത് ഒത്ത ഒക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം അല്ല. ബൈബിൾ വളരെ വ്യക്തമാണ്. തിരുവെഴുത്തിനകത്ത് ഞാനൊരു കാര്യം സാറ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കാം. ഈ സ്വർഗ്ഗ നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വാക്കാണ്, 20-ാം അധ്യായത്തിനകത്ത്. ആ വാക്കിങ്ങനെയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാം നരകത്തിലേക്ക് പോകും. ജീവപുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ സ്വർഗം. അപ്പോഴും ഒരു പ്രശ്നം വരും, ആര് കണ്ടു ജീവപുസ്തകം? ആർക്കറിയാം ജീവപുസ്തകത്തിനുണ്ടോ എന്ന്? അവിടെയാണ് പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിനകത്തൊരു വാക്യം. പൗലോസ് പറയുന്ന വാക്യതാണ്, സുവിശേഷഘോഷണത്തിൽ എന്നോടുകൂടെ അഹോരാത്രം പോരാടിയ ക്ലേമന്ത് മുതലായവർ, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായവർ. അപ്പോൾ ആദ്യം നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ ആത്മീയമായി ജീവിക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ പോയി രജിസ്റ്റർ നോക്കാതെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് സാറ് പറഞ്ഞ പോലെ ചരട് പിടിക്കുമ്പോൾ അറിയാം സംഭവം ഇവിടാണ്. നമുക്കറിയാം ഇതിപ്പം എന്തൊക്കെ കണ്ണി പൊടിയിട്ട് നമ്മൾ ചിന്തിച്ചാലും അവരവർക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നിശ്ചയമായിട്ടും ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെടുക, രക്ഷിക്കപ്പെട്ടതിന് അനന്തരമുള്ള ജീവിതമെന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ള എൻ്റെ വലിയ രൂപരേഖ വിശുദ്ധ ബൈബിളിലുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോകുക എന്നുള്ളത് ഒരാശങ്കയല്ല, ഒക്കണമെങ്കിൽ ഒക്കട്ടെ എന്നല്ല, കിട്ടിയാൽ കിട്ടട്ടെ എന്നല്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഒന്ന് രണ്ട് കാര്യം, ഒത്തിരി കാര്യങ്ങൾ ആ വിഷയത്തെ ചേർത്ത് പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചെയ്യേണ്ടതായ ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന്. ഒന്ന്, അവോയ്ഡ് സിൻ, പാപ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൂരമാറി യാത്ര ചെയ്തോണം, ജീവിക്കണം, എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. ഈ പാപമെന്ന് പറഞ്ഞാൽ എന്താ? ഷാജി പാഷ, ഞാൻ എൻ്റെ ഡെഫിനേഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭാഷയിലൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഈ പാപം എന്നുള്ളതായ ഒരു ആ ഇംഗ്ലീഷ് വാക്കിൻ്റെ ഗ്രീക്ക്, ഞങ്ങൾ ഒത്തിരി ഗ്രീക്കും ഹീബ്രുവും ചാനലിൽ പറയാറില്ല, എന്നാലും ചിലപ്പം പറഞ്ഞു നോക്കുള്ളൂ. ഹമാട്ടിയ, ഹമാട്ടിയ എന്നുള്ളതായ ഗ്രീക്ക് വാക്കിൻ്റെ പ്യുവർ ട്രാൻസ്ലേഷൻ, അതിൻ്റെ അർത്ഥം മിസ്സിങ് ദ മാർക്ക്, മിസ്സിങ് ദ മാർക്ക്. നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോഴെങ്കിലും കണ്ടു കാണും, വലിയൊരു പ്ലേ ഗ്രൗണ്ടിൽ, ഗ്രൗണ്ടിൽ ഒരു ബോർഡിൽ, വട്ടത്തിൽ വലിയൊരു ബോർഡ് വെച്ചിരിക്കും. ആ ബോർഡിൻ്റെ അകത്ത് പല വട്ടമുണ്ട്, കൊച്ചുവട്ടം, അതിൻ്റെ പുറത്തുവട്ടം, ദൂരെ മാറി നിന്ന് അമ്പ ചെയ്യുന്നതായ ഒരാൾ,
ഇപ്പോഴാണല്ലോ ഒത്തിരി സ്പോർട്സ് ഐറ്റംസ് ഒക്കെ വന്നത്. പണ്ട് ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല. എന്നാൽ അമ്പ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഒരു ഗെയിമായിരുന്നു. ദൂരെ മാറി നിന്നുകൊണ്ട് ഈ അമ്പും വില്ലും ഉപയോഗിക്കുവാൻ എക്സ്പേർട്ട് ആയതായ ആൾ വളരെ സൂക്ഷിച്ച് അമ്പ് തൊടുത്തു വിടും. ആ അമ്പ് ഈ വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ ഒത്ത നടുക്കുള്ളതായ കൊച്ചു വട്ടത്തിൽ പോയി തറയ്ക്കുകയാണെങ്കിൽ ആ കൊച്ചു വട്ടത്തിന് അവർ പറയുന്നതായ പേര് ബുൾസൈ എന്നാണ് പറയുന്നത്. ബുൾസൈ ആ വട്ടത്തിൽ തറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. ആ വട്ടത്തിന് വെളിയിലാണെന്നുണ്ടെങ്കിൽ എംപയറായിട്ട് നിൽക്കുന്നതായ ആൾ ഉറക്കെ വിളിച്ചു പറയാം, ഭമാട്ടിയ, കാരണം പോയി ശരിയായില്ല. മിസ്സിങ് ദ മാർക്ക്. എന്നെ ദൈവം, മാന്യ പ്രേക്ഷകരെ ദൈവം എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വിളിച്ചാക്കി വെച്ചിരിക്കുന്നുവോ? ആ ലക്ഷ്യം തെറ്റാതെ അങ്ങനെ തന്നെ ഒരു വാക്യം വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയിൽ പാപത്തെക്കുറിച്ച് ആദ്യം ദൈവം പറഞ്ഞു വരുന്ന ഭാഗത്ത് കായിനോട് പറയുന്നുണ്ട്, പാപം നിന്റെ വാതുക്കൾ കിടക്കുന്നു, ഓ അതിൻ്റെ ആകർഷണം നിന്നോടാകുന്നു. അപ്പോൾ അതിന് മുന്നറിയിപ്പാണ്. നമ്മൾ അതിനകത്ത് വീണെന്നുള്ളതല്ല, ഇത് നമ്മളെ ഏത് സമയത്തും വീഴിക്കത്തക്ക രീതിയിൽ പാപം നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ വേണം ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ആ വിഷയത്തിലൊക്കെ നമുക്ക് വേറൊരു സമയത്ത് കടന്നു വരും. എന്നാൽ അടുത്ത പോയിന്റിലേക്ക്, അടുത്ത എൻ്റെ മനസ്സിൽ തോന്നിയതായ ദൈവം കൊണ്ടുവന്നതായ വേറൊരു കാര്യത്തിലേക്ക്, ഷാജി പാസ്റ്റർക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കറിയാം. ജോയിൻ എ ലോക്കൽ ചർച്ച്. എവിടെ ആയിരുന്നാലും ഒരു തൊട്ടടുത്തുള്ളതായ, ചിലപ്പോൾ നിൻ്റെ സ്വന്തം ഡിനോമിനേഷൻ ആയി എന്ന് വരികയില്ല, അല്ലെങ്കിൽ യൂസ്ഡായിട്ടുള്ളതായ രീതിയിലല്ലായിരിക്കും ആ ചർച്ചിലെ ആരാധന പോകുന്നത്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓൾ യു മേ തിങ്ക്, ഓ അവിടെ നിന്ന് എനിക്ക് എന്നെ കിട്ടാനാണ് എന്ന് പറയും. ആത്മീകമായ പ്രചോദനമൊന്നും അവിടെ നിന്ന് കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എൻ്റെ ചോദ്യം, കിട്ടുന്നില്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുമോ? എനിക്ക് ആത്മീകമായ പ്രയോജനം അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ യു സ്റ്റെപ്പ് ഇൻ ആൻഡ് ഗീവ് കോൺട്രിബ്യൂട്ട് ആത്മീകം ടു ദ പീപ്പിൾ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷാജി പാസ്റ്ററോട് പാസ്റ്റർ എന്നുള്ള നിലയിൽ അവരെക്കുറിച്ച് രണ്ടു വാക്ക് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു ഉത്സാഹം. തീർച്ചയായിട്ടും സാറേ, വളരെ മസ്റ്റ്. അതിൻ്റെ നമുക്ക് ബൈബിളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബൈബിളിൽ തന്നെ പറയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലനായ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം നടക്കുന്നതിൻ്റെ മധ്യത്തിൽ അവിടെ ദൈവശാസ്ത്രപരമായിട്ട് നമ്മളൊക്കെ പറയുന്ന പോലെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയത്തക്ക രീതിയിൽ അവിടെ പറയുന്നിടത്ത് പറയുന്ന വാക്കാവും അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുന്ന അന്ന് തന്നെ കർത്താവിൻ്റെ ആദ്യത്തെ ദൗത്യം എന്ന് പറഞ്ഞാൽ അവനൊരു വിടുതൽ കൊടുത്തിട്ട് വീട് കൊടുത്തിട്ട് പിന്നെ ആക്കട്ടെന്ന് വെക്കുകയല്ല, ആദ്യം ചെയ്യുന്നത് അവനെ ലോക്കൽ സഭയോട് ചേർക്കുക. ഒരു സഭയോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ചർച്ച് നമുക്കറിയാം. അപ്പോൾ തന്നെ പ്രാദേശിക സഭ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സത്യമായിട്ടും സാറ് പറഞ്ഞതുപോലെ വലിയ മെഗാ സിസ്റ്റമുള്ള അല്ലെങ്കിൽ വലിയ ക്രമീകരണങ്ങളുള്ള ഒരു ലോക്കൽ ചർച്ചാണോ, അതെയോ 10-20 പേര് കൂടുന്ന ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു ക്രമീകരണങ്ങളുള്ള ഒരു ചെറിയ ഹോളിൽ കൂടുന്ന, ഇതൊന്നും ദൈവത്തിന് വിഷയമാണ്. റൈറ്റ്. 10,000 പേരുണ്ടെങ്കിലും 10 പേരുണ്ടെങ്കിലും കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ സഭ തന്നെ. എനിക്കിത് അധികം പറയാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, കാരണം ഈ സാത്താൻ പക്ക വഞ്ചകനായിരിക്കാൽ ഒരുപാട് പേരെ ഇങ്ങനെ കറക്കി നടത്തുക. അപ്പോൾ ശരിക്കും നമ്മളൊരു ലോക്കൽ ചർച്ചിൻ്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ പത്രോസ് പറഞ്ഞിരിക്കുന്ന ലേഖനത്തിൻ്റെ വാക്കനുസരിച്ച് ജീവനുള്ള കല്ലായ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളെ ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീക ഗ്രഹമായി ചേർത്ത് പണിയുന്നു എന്നാണ്. അപ്പം നമ്മളെ ചേർത്ത് പണിയുന്നു, അതൊക്കെ ആത്മീയ അർത്ഥം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഭിത്തി കെട്ടുമ്പോൾ ഒരു കല്ല് വെക്കുന്നു, മറ്റേ കല്ല് മേസൺ പണി അറിയാവുന്നവർക്കറിയാം, അതിൻ്റെ മോളിൽ ഓവർലാപ്പ് ചെയ്ത് കയറ്റി വെക്കുന്ന പോലെ ഓരോ കല്ലുകളും വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു കല്ല് ഇളക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരച്ച്. അപ്പോൾ ലോക്കൽ ചർച്ചിനകത്ത് നിങ്ങളുടെ അടുത്തുള്ള ചിലപ്പോൾ എല്ലാം കൂടി ഒത്ത, എല്ലാം കൂടി ശരിയായ, എല്ലാവരും പക്ക 100% നന്നായ ഒരൊന്നും തപ്പി കടന്ന ആയുസ് കിട്ടിയെന്നിരിക്കുകയാണ് എങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ വളരെ നന്നായി പഠിപ്പിക്കുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ദൈവമക്കളോടുകൂടെ ആ ലോക്കൽ സഭയുടെ ഒരു അംഗമായി അതിനകത്ത് നല്ലൊരു പാർട്ണറായി പങ്കാളി എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന പക്ഷം സഭയുടെ പ്രാർത്ഥന, സഭയുടെ കൈത്താങ്ങൾ, സഭയ്ക്കകത്ത് നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ലോക്കൽ സഭ അല്ലല്ലോ നമ്മുടെ ഈ എപ്പിസോഡിലെ വിഷയം. അതിൻ്റെ പേരിൽ സാറ് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പറയുന്നത് സ്വർഗരാജ്യ പ്രവേശനത്തിന് നിശ്ചയമായും
നിങ്ങൾക്ക് ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 10 ദിവസം ജീവിക്കാൻ അവസരം കിട്ടിയുള്ളെങ്കിലും ആ നാളുകളിൽ 10 ദിവസത്തിനുള്ളിൽ ഒരു സഭായോഗം കാണുമല്ലോ, ഒരു കർത്തദിവസം കാണുമല്ലോ. ആ നാളുകളിൽ ഒരു കർത്താവിൻ്റെ സഭയോട് ബന്ധപ്പെട്ട് കൂട്ടായ്മ ആചരിക്കണമെന്നുള്ളത് ബൈബിളിൻ്റെ ഉപദേശമാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളെ വചനം പഠിപ്പിച്ച് നിശ്ചയം പ്രാപിച്ച നിലവാരത്തിൽ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഭാഗ്യവശാൽ രക്ഷിക്കപ്പെട്ടു, അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ആത്മനിറവിൽ ആരാധിക്കാനുള്ള ഒരു ആത്മീക ആവേശമുണ്ടായി, അതും വലിയ കാര്യമാണ്. എന്നാൽ ഓർത്തോളണം, എവിടെയെങ്കിലും ഉപദേശ സത്യങ്ങൾ നിലനിർത്തുന്ന ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കുന്ന ഒരു പ്രാദേശിക സഭയുടെ അംഗമായി നിങ്ങളുടെ നല്ല കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ പോയി നിങ്ങളവിടെ പോയിരുന്ന കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അതിന് വേറൊരു മാനമുണ്ട് നിങ്ങളെ അവിടെ എത്തിക്കാൻ. വാസ്തവത്തിൽ ദൈവമായ കർത്താവ് സഭയെ ഉപയോഗിക്കുമെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. വിശുദ്ധ പത്രോസിൻ്റെ കാര്യം പറയാൻ വന്നപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, എൻ്റെ കുറിപ്പിൽ നോക്കിയില്ല, കുറിപ്പിൽ നോക്കിയില്ല, ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊന്ന് പറയട്ടെ. വിശുദ്ധ പത്രോസ് നടത്തിയതായ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികൾ 2:37 കൈയുടെ വിരൽ മടക്കിക്കൂ, മാനസാന്തരപ്പെടണം, വിശ്വാസ സ്നാനം എടുക്കണം, പരിശുദ്ധാത്മാവിൽ നിറയണം, വേർപാട് പാലിക്കണം, ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥിക്കണം. ചില ആളുകൾ പറയും ഇത് 7 എണ്ണമേ ഉള്ളൂ, പക്ഷെ ഞാൻ എൻ്റെ വിരൽ മുടക്കി പറയുന്നു പറഞ്ഞേ 8 ആണെന്ന്. കാരണം ഈ സാധാരണ ആളുകൾ മിസ് ചെയ്യുന്നത് ഉപദേശം കേൾക്കുന്നതായ കാര്യം മറന്നുപോകും. ആരെന്നോടെന്തോ പറയാനാണ്, എനിക്കെല്ലാം അറിയാമെന്നുള്ളതായ ഒരു ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ലോക്കൽ സഭയുടെ ഭാഗമായി ഇരിക്കണം, ഉപദേശം കേൾക്കണം, ഉപദേശം അനുസരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ നിത്യതയിലേക്ക് ദൈവത്തോടൊപ്പം ഉള്ളതായ യാത്ര ശരിയാകൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മളിപ്പം ജോയിനിങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതായ വിഷയമാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ദ ചർച്ച്, ദൈവ സഭയോട് ചേർന്ന് ഒരു വ്യക്തി ജീവിക്കുക, പ്രവർത്തിക്കുക, സഹകരിക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ്. ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചതാണ്. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ നമ്മൾ ദൈവത്തിൽ ഏറ്റുപറഞ്ഞു, ദൈവം അത് ക്ഷമിച്ചതാണ്. അങ്ങനെ ക്ഷമ കിട്ടിയതായ ആളുകളോട് ഒപ്പമുള്ളതായ സഹകരണമാണ്, കൂട്ടായ്മയാണ്, അവരുടെ കൂട്ടമാണ് എക്ലീഷ്യ, ദൈവസഭ എന്ന് പറയുന്നത്. അവിടെ നാം ചേർന്ന് നമുക്ക് ആ ജനത്തിന്, ആ ഗ്രൂപ്പിന് ചെറുതോ വലുതോ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, ആത്മീകമായി ഭൗമികമായി സഭയുടെ ഭൗതികമായ നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി ആവശ്യങ്ങൾക്കായി എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് ഉപദേശിക്കുന്നതാണ്. എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് വിചാരിക്കും നമ്മൾ ഇനി എന്താ പറയുക, സ്തോത്രകാഴ്ചയാണ്. ഇതൊന്നും അല്ല കോൺട്രിബ്യൂട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പാസ്റ്റർ അല്ലല്ലോ, ഞാൻ പ്രവാചകനല്ലല്ലോ, എനിക്ക് ബൈബിളിലെ എല്ലാ കാര്യങ്ങളും അറിയില്ലല്ലോ. ഈ ചിന്ത കൊണ്ട് നമ്മൾ ഒരു ചർച്ച് ബിലീവറെ സംബന്ധിച്ച്, മെമ്പറെ സംബന്ധിച്ച് ഒറ്റയാക്കി ഒഴിവാക്കി ആ ആൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആ ചർച്ചിലെ മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ്, ഏറ്റവും വലുത്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചർച്ച് ഹോളിൻ്റെ അലമാരിക്കകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന സുവിശേഷ പ്രതി രണ്ടുപേർ കൂടി ദിവസത്തിൽ 10 എണ്ണമെങ്കിലും ചുറ്റുവട്ടുള്ള ആളുകളുടെ അടുത്ത് കൊണ്ടുകൊടുക്കുകയും യേശു മടങ്ങി വരാറായി എന്ന് പറയുകയും ചെയ്യുന്നത് ലോക്കൽ സഭയോടും ദൈവരാജ്യത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് അത്. നമ്മൾ മാസത്തിൽ 500 രൂപ കൊടുത്തു, അല്ലെങ്കിൽ മോൻ്റെ ശമ്പളം വന്നു കഴിയുമ്പോഴത്തേക്ക് 1000 രൂപ കൊടുത്തു, ആഴ്ച തോറും 10 രൂപ സ്തോത്രകാഴ്ച കിട്ടും, അതുകൊണ്ട് കോൺട്രിബ്യൂഷനായെന്നും വിചാരിക്കരുത്. ഞങ്ങൾ പറയുന്ന വാക്കുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് അറിയുന്ന എടുത്തു പറയുന്നത്. നമുക്കെല്ലാവർക്കും, എല്ലാ ലോക്കൽ സഭയിലെ എല്ലാ മെമ്പേഴ്സിനും, ദൈവത്തെയും സ്വർഗരാജ്യത്തെയും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്യാൻ പറ്റും. അതിനകത്തേക്ക് മനസ്സ് തുറന്നാൽ കേരളത്തിൽ ഭയങ്കര, ഈ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ലോക്കൽ ചർച്ചുകളിലും ഇത് കർത്തദാസന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത സഭായോഗത്തിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും പറയണം എന്നുള്ള കാര്യത്തിനാണ്. പക്ഷേ ഒരു ആത്മപ്രേരണ പറയുക, നിങ്ങളുടെ ലോക്കൽ സഭയ്ക്കകത്ത് അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നതിനിടയിലാണെങ്കിലും നിങ്ങൾ പറയണം, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. പറഞ്ഞു നോക്കി, ജനത്തെ ഒന്ന് ബോധിപ്പിച്ചു നോക്കി, സാറ് പറഞ്ഞ പോലെ ആ ഉപദേശിച്ചു നോക്കി. നിശ്ചയമായിട്ടും 100 പേരിരിക്കുന്ന കൂട്ടത്തിനകത്ത് 10 പേരുടെ മനസ്സിനകത്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കാണും.
ദൈവം അത് ചെയ്യും. ഒരു വലിയ മൂവ്മെന്റ് യേശു മടങ്ങി വരുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ഇടയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കോൺട്രിബ്യൂട്ട് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ എനിക്കറിയാം ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്ന്, തിരുത്തിയതിൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. എന്തെല്ലാം ദൈവത്തിനും ദൈവസഭയ്ക്കും വേണ്ടി ദൈവസഭയിൽ കൂടി നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ചെയ്യണം. ഒന്ന് രണ്ട് ഭേദഭാഗം കൂടെ നമുക്ക് ഇത്തരണത്തിൽ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം എടുത്താട്ടെ, 14-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ എന്താണ് പറയുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 ഞാൻ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പിക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയ വന്നിട്ട് നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അടുത്തൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 15-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ പെട്ടെന്ന്, നമ്മുടെ സമയം തീരുകയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയും. അതിൻ്റെ 12-ാം വാക്യം വരെ വളരെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയതായ വിഷയ ുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള വാക്കാണ്. നമുക്ക് ദൈവം സഹായിച്ച് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ആ വാക്യം വായിച്ച് വേണം തുടരാൻ വേണ്ടി, കാരണം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദൈവഭാഗമാണ്. ഈ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് ഇതിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാം പറഞ്ഞതായ കാര്യം പ്രത്യേകിച്ച് സ്വർഗരാജ്യവുമായിട്ടുള്ളതായ ബന്ധത്തിൽ, ദൈവസഭയുമായിട്ടുള്ളതായ ബന്ധത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഷാജി പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല എപ്പിസോഡിൻ്റെ അവസാന സമയത്ത് ഇന്ന് ഞങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് തന്ന ആത്മീക പ്രകാശനം അനുസരിച്ച് ഞങ്ങളെ ശ്രദ്ധിച്ച പ്രേക്ഷകരോട് ലോക്കൽ ചർച്ച് എന്താ, ലോക്കൽ ചർച്ചിലൂടെ നിത്യതയിലേക്ക് കർത്താവെ ഉള്ള ആ വലിയ വഴിത്തിരിവിനെ കുറിച്ചല്ല, വിശുദ്ധ ബൈബിളിൽ നിന്ന് കർത്താവും അപ്പോസ്തോലന്മാരും പഠിപ്പിച്ചത് ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവെച്ചു. കർത്താവെ, ആരെങ്കിലുമൊക്കെ പ്രാദേശിക സഭ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് അവരെ സഭയോട്, ഒരു പ്രാദേശിക സഭയോട് ചേർക്കണമേ. ആ സഭയ്ക്കകത്ത് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി ഉപദേശം കൈക്കൊണ്ട് നിത്യജീവനെ പ്രാപിച്ച് നിത്യരാജ്യത്തിലെത്തുവോളം കർത്താവ് അവരെ ഒരുക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയും, സ്വർഗത്തിൽ പോകാൻ എനിക്ക് കഴിയുമോ എന്ന് വിചാരിച്ചിരുന്ന ആരെങ്കിലും ഞങ്ങളെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പുള്ള കാര്യമാണെന്ന് വിശ്വസിപ്പാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും ശാരീരികമോ മാനസികമോ ആയി ആത്മീകമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ, പ്രാദേശിക സഭകളിൽ വല്ലാത്ത തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഞങ്ങൾ അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാറായി, കാഹളം ധ്വനിക്കാറായി, ലോകത്തിൽ നിന്നൊരു വലിയ കൂട്ടം സ്വർഗത്തിലേക്ക് എത്താൻ സമയമായി. അതെല്ലാം മുൻകണ്ടുകൊണ്ട് അതിലാരും കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. കേട്ടത് അനുഗ്രഹമായി എന്ന് വരേണ്ടതിന് ദൈവാത്മാവ് ഈ വചനങ്ങളിലൂടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ആ വേദഭാഗം മറക്കാതിരിക്കുക. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ അതിൻ്റെ ചെറിയ ചെറിയ കണ്ണികൾ, ശിഖരങ്ങൾ, അവനിൽ വസിച്ച് അധികം ഫലം കായ്ക്കുവാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മൾ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ